കവിരാജനെ പറ്റി നമുക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത്, അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ ഓർത്തിരിക്കുന്നത് കല്യാണരാമൻ എന്നുള്ള സിനിമയിൽ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു പറ്റം കോളേജ് വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. ആ കോളേജ് വിദ്യാർത്ഥികൾ വരുമ്പോൾ ദിലീപ് അവിടെ ഒരു വിളക്ക് കത്തിക്കാൻ പോവുകയും അപ്പോൾ കോളേജ് വിദ്യാർത്ഥികൾ ഒരു കളിയാക്കി ചോദിക്കുന്നുണ്ട് അപ്പൂപ്പനും പ്രേമമോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ഡയലോഗുകൾ ഇരിക്കുന്നുണ്ട്. അതിലൊരാളാണ് കവിരാജ് എന്നുള്ള നടൻ. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ദിലീപ് മോൻ്റെ അച്ഛനെന്താ പണി. അപ്പോൾ പറയുന്നു ഡി ജി പിയുടെ മകനാണെന്ന്. അപ്പോൾ ഡി ജി പി വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് നടക്കൂല എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഡയലോഗ് ഉണ്ട്. ആ ഒരു ഡയലോഗിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കവിരാജ് മലയാള സിനിമയിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടെന്ന ഒരു വേഷം തന്നെയായിരുന്നു അത്. അങ്ങനെ കവിരാജ് എല്ലാ സിനിമയിലും അലമ്പുള്ള അല്ലെങ്കിൽ സ്ഥിരം ഗുണ്ട, സ്ഥിരം മദ്യപാനി, അതുപോലെ കാശുള്ള വീട്ടിലെ പൊട്ടിത്തെറിച്ച പയ്യൻ, അതുപോലെ കഞ്ചാവടി വീരൻ, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നവൻ, ഉപദ്രവിക്കുന്നവൻ എന്നിങ്ങനെയായിരുന്നു ഈ താരത്തിന്റെ ഓരോ സിനിമയിലെയും കഥാപാത്രം. അതുപോലെ സീരിയലുകളിലും നിരവധി കഥാപാത്രങ്ങൾ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ സിനിമകളിലും സീരിയലുകളുമായി കഴിഞ്ഞാൽ ഒരു റോക്ക് ടീമായിരുന്നു. അതായത് മുടിയും താടിയൊക്കെ നീട്ടി വളർത്തി അങ്ങനെ ഒരു കഞ്ചാവും മയക്കുമായിരുന്നു ആ ഒരു ലെവലിൽ. അതായത് 95, 2000, 2005 കാലഘട്ടത്തിലുള്ള ഒരു കഞ്ചാവ് ലെവലിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ. അതായത് ഇന്നത്തെ റോക്കുകാർക്കൊന്നും ചിന്തിക്കാൻ കഴിയുന്നതിലും കൂടുതലായിരുന്നു അന്ന് ഇദ്ദേഹത്തിൻ്റെ റേഞ്ച്. കാരണം ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയപ്പെടുന്ന, അതായത് ഒരു വില്ലൻ ലുക്ക്, ഒരു നല്ലൊരു വില്ലൻ്റെ ലുക്ക് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മിക്ക സിനിമയിലും ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസറുടെ മകനായിരിക്കാം, അല്ലെങ്കിൽ ഒരു കള്ളക്കടത്തുകാരൻ്റെ ബിസിനസ്സുകാരൻ്റെ മകനായിരിക്കാം, അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ മകനായിരിക്കാം. ഇങ്ങനെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ റോളുകൾ. പക്ഷേ ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് ഒരുപാട് ജീവിതത്തിൽ ട്രാജഡികൾ സംഭവിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ട്രാജഡികൾ സംഭവിച്ചതിനെ തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ വലിയ സാമ്പത്തിക നിലയുള്ള കുടുംബത്തിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനം. അങ്ങനെ ഒരുപാട് ദാരിദ്ര്യത്തിലേക്ക് പിന്നെ കൂപ്പൂത്തി വീണു. അവിടെ നിന്നും അച്ഛൻ ആത്മഹത്യ ചെയ്തു. അമ്മയും നിത്യരോഗിയായി. അമ്മ അവസാനം മരിച്ചതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ മൈൻഡ് ആകെ മാറി, ആകെ ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. ആ ഡിപ്രഷൻ മൂഡിലുള്ളപ്പോൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ കൈക്കുഞ്ഞുമായി സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. ഒരുപക്ഷേ ഒരു 2 ദിവസം മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് അന്ന് ഭാര്യ രക്ഷപ്പെടുകയായിരുന്നു. ഭാര്യയും പറഞ്ഞു ഞാൻ രക്ഷപ്പെടുകയായിരുന്നു, 2 ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് ഒരു പോക്കായിരുന്നു, പിന്നെ ഞാൻ വന്നില്ല എന്ന്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ ഡിപ്രഷൻ മൂഡ് ആരോടും വർത്തമാനം പറയുന്നില്ല, മര്യാദയ്ക്കുള്ള ജീവിതം ജീവിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് ഒരു ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു. അങ്ങനെയാണ് ഇദ്ദേഹം ഒരു കാഷായ വസ്ത്രം സ്വീകരിച്ചത്. അതായത് പിന്നെ ഒരു സന്യാസിയെ പോലെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജീവിതം. അങ്ങനെ ഒരുപാട് കാലം ഇദ്ദേഹം ആ ഒരു ജീവിതം ജീവിച്ചതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷേ സന്യാസി വസ്ത്രങ്ങളൊന്നും അദ്ദേഹം ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷേ സീരിയലുകളിലും സിനിമകളിലൊക്കെ സജീവമാകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഈ താരം. ഇപ്പോൾ അദ്ദേഹം യൂട്യൂബിൽ ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഏതായാലും കവിരാജിനെ പോലെയുള്ള നടന്മാരെ ഒരിക്കലും പ്രേക്ഷകർ മറന്നിട്ടില്ല. കാരണം താങ്കളുടെ മുഖം, ചിലപ്പോൾ താങ്കളുടെ പേര് ജനങ്ങൾക്കറിയില്ലായിരിക്കാം, പക്ഷേ താങ്കൾ അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളും അതുപോലെ തന്നെ താങ്കൾ അഭിനയിച്ച ഓരോ മുഹൂർത്തങ്ങളും ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താങ്കളുടെ ഫിഗർ ഇന്ന് മലയാള സിനിമയോ സിനിമാ ലോകമോ അല്ലെങ്കിൽ പ്രേക്ഷകരോ മറക്കാതിരിക്കുന്നത്. ഇനിയും ഒരുപാട് സിനിമകൾ താങ്കൾ തിളങ്ങേണ്ടതാണ്. തിളങ്ങാൻ ഇനിയും അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്. കവിരാജിന് വലിയ വലിയ അവസരങ്ങൾ ഇനിയും ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.